குட் மார்னிங். 2017 LDC ல ட்ரிவாண்ட்ரத்துல കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 5² × 5² × 4 × 5² × 6 × 5² × 2n = 0.008⁻³⁺ ആയാൽ എന്നിന്റെ വില എത്ര? ഇതെന്ന് പറയുന്നത് a⁻m × a⁻n × a⁻²⁺ എന്നുള്ള ഫോർമുലാണ്. അപ്പൊ a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെഴുതാം? 5² × 2 + 4 + etc. + 2n അല്ലേ? n ഈവൺ നമ്പേഴ്സിന്റെ സം. അതെന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞു? 0.008 എന്ന് പറഞ്ഞ എന്താണ്? 0.2³³⁻³⁰ അല്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? 5² × n ഈവൺ നമ്പേഴ്സിന്റെ തുക എന്ന് പറഞ്ഞാൽ n × n+1 = 0.2. നമുക്ക് എന്തെഴുതാം? 2/10. അതെന്ന് പറയുന്നത് 1/5 ആണ് അല്ലേ? അപ്പൊ 1/5³³⁻³⁹ എന്ന് പറഞ്ഞാൽ −90 എന്ന് വന്നു അല്ലേ? 3 × 30 = 90 −90. അതെന്ന് പറയുന്നത് എന്താണ്? 5² × 90 ആണ്. 1/5² − 90 എന്ന് പറയുന്നത് 5² × 90 ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഇക്വേറ്റ് ചെയ്തോണ്ട് വെച്ചാൽ n × n+1 = 90, n² + n − 90 = 0, +1 വരണം −90 വരണം. അങ്ങനെയുള്ള രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? n+10 × n − 9 = 0. അപ്പൊ n = −10 ആവാൻ പറ്റില്ല. അപ്പൊ n = 9. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചടങ്ങിൽ വെച്ച് രണ്ട് വോളിബോൾ ടീമംഗങ്ങളായ 6 പേർ വീതം പരസ്പരം കൈകൊടുത്താൽ ആകെ എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടാകും? ഷേക്ക് ഹാൻഡ്സ് കാണാനുള്ള ഒരു വാക്യുണ്ട്, n × n − 1 / 2. n ഇവിടെ എത്രയാണ്? 6 × 5 / 2 = 15. ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ നിരക്ക് എത്ര? ഒരു രൂപ 1 rupee ഇൻറ്റു, അപ്പൊ p എന്ന് പറയുന്നത് 1 അല്ലേ? n എന്ന് പറയുന്നത് എത്രയാണ്? ഒരു മാസമാണ്. അപ്പൊ എത്ര മാസത്തിൽ ഒരു മാസമാണ്? 12 മാസത്തിൽ ഒരു മാസം. അപ്പൊ 1/12 × r/100. r എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 1 പൈസയാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് എത്രയാണ്? 100 പൈസയാണ് 1 രൂപ. അപ്പൊ 100ൽ 1 പൈസ, 100ൽ 1. അപ്പൊ 1/100 എന്ന് എഴുതി. അപ്പൊ r = എന്ത് വരും? 12%. r = 12%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏത്? 25 × 75 / 22 × 78 / 76 × 24 / 74 × 26. എല്ലാത്തിലും 70 × 20 വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഇനി നമുക്ക് വേദിക് മാത്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. 25 × 75, അപ്പൊ നമുക്ക് എന്ത് വരും? 14 അല്ലേ? 14 × 2 × 7 ആദ്യം ചെയ്യണം. ഇത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കി പഠിക്കുന്നത് നന്നാവും. 2 × 5 = 10. 10 × 7 × 5 = 10 + 7 × 5 എത്രയാണ്? 35 + 10 = 45, പിന്നെ 25. അപ്പൊ ഇത് ബാലൻസ് ചെയ്യുമ്പോ എന്ത് വരും? 1875 വരും. അതേപോലെ തന്നെ അപ്പൊ നമുക്ക് ഈ 14 എന്തായാലും ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ഉള്ളത് നമുക്ക് നോക്കിയാൽ മതി. അതില് അതും സെയിം ആണ്, ചെങ്കിലാണ്. പിന്നെ ഈ തേർഡ് വരുന്നത് നോക്കേണ്ടത്. അപ്പൊ സെക്കൻഡ് വരുന്നത് എങ്ങനെയാണ് കാണാ? 2 × 8 = 16, 16 + 2 × 7 = 14. എത്ര വരും? 30 വരും. ഇവിടെ 45 വന്നു, ഇവിടെ 30 വന്നു. ഇനി ഇവിടെ വരുമ്പോഴോ? 7 × 4 = 28, 2 × 6 = 12. ഇവിടെ എന്ത് വരും? 40 വരും അല്ലേ? ഇനി നെക്സ്റ്റ് വരുമ്പോഴോ? 7 × 6 = 42, 2 × 8 = 2 × 4 = 8, 50. അപ്പൊ ഏതാണ്
വലുതായിട്ടുള്ളത്? ഇതില് 45, 30, 40, 50 ഏതാണ് വലുതായിട്ടുള്ളത്? ഇതാണ്. അപ്പൊ ഇതാണ് ആൻസർ വരിക. ഇനി ഇതെല്ലാം സെയിം ആണ് വെച്ചെങ്കിലാണ് ഇനി ബാക്കിയുള്ളതും കൂടി നോക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2 × 8 അല്ലെങ്കിൽ 5 × 5, 2 × 8, 6 × 4, 4 × 6, അതും കൂടി നോക്കണം. അപ്പോഴാണ് നമുക്ക് ഏതാണ് വലുത് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10^499 എത്ര അക്കങ്ങൾ ഉണ്ട്? 10^499 അല്ലേ. ഇപ്പോ 10^1 എത്ര അക്കണ്ട്? 10 ആണ്. 10^10 സ്ക്വയറിലോ 100 അല്ലേ. 10^2 100, അപ്പൊ 3 അക്കമുണ്ട്. ഇവിടെ 2 അക്കം, ഇവിടെ 3 അക്കം. ഈ 10³ എത്ര ഉണ്ട്? 1000 ആണ് അല്ലേ. അപ്പൊ 4 അക്കം. അപ്പൊ ഇവിടെ 3 വരുമ്പോ ഇവിടെ 4 ആണ് വരണേ. അപ്പൊ അതേപോലെ 10^499 എന്ന് പറയുമ്പോ എത്ര അക്കം ഉണ്ടാവും? 499 + 1, അപ്പോ 500 അക്കങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 8 സംഖ്യയുടെ ശരാശരി എ, 14 എന്ന സംഖ്യ 30 ആക്കിയാൽ ശരാശരി എത്ര? a+2 a+16, 8a+2 8a+16. 8 സംഖ്യകളുടെ ശരാശരിയാണ്. അപ്പൊ ഒരു ടോട്ടൽ ഉണ്ടാവും അല്ലെ. 8 സംഖ്യകളുടെ ടോട്ടല് ഡിവൈഡഡ് ബൈ 8 അല്ലെ. 8 സംഖ്യകളാണ്. ഈക്വൽ ടു എത്രയാണ്? a എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എന്താവും? ടോട്ടൽ ഈക്വൽ ടു 8 ആണ്. ഇനി നമ്മൾ എന്താ പറയണേ, 14 എന്ന സംഖ്യ 30 ആക്കി. അപ്പൊ 8 എന്ന് എന്ത് ചെയ്തു? മൈനസ് 14 എന്ന സംഖ്യ. അപ്പൊ 14 മൈനസ് ചെയ്തു, എന്നിട്ട് ഏതാക്കി? 30 ആക്കി. അപ്പൊ എന്ത് വന്നു? 8 ടോട്ടൽ എന്ത് വന്നു? ടോട്ടൽ ഈക്വൽ ടു 8a+16 അല്ലേ. 8a+16 ആണ് ടോട്ടല്. അപ്പൊ നമുക്ക് ആവറേജ് എന്ത് വരും? ആവറേജ് ഈക്വൽ ടു 8a+16 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു, ഇതിനെ നമുക്ക് എന്താ എഴുതാം? 8 × a+2 എന്ന് എഴുതാം അല്ലേ. ഡിവൈഡഡ് ബൈ 8 a+2. അപ്പൊ a+2 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജുവിന്റെ അമ്മയുടെ പ്രായം രാജുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? രാജുവിന്റെ അമ്മ എം എന്ന് എടുക്കാം. രാജുവിന്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് രാജുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങ്, 9 6 ആണ് അല്ലെ. രാജുവിന്റെ പ്രായം 6 ആയി എടുത്താൽ 9 6 ആണ് അമ്മയുടെ പ്രായം. 9 വർഷം കഴിയുമ്പോൾ അപ്പൊ അമ്മയ്ക്ക് എത്രയായി? m+9 ആയി. ഇത് 3 മടങ്ങായി മാറും, 3 r ആവും. അപ്പൊ രാജുവിന് എത്രയാവും? r+9 അല്ലെ, 3 × r+9. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 9 r - 3 r = 27 - 9 = 18. 6 r = 18. r = 3. അപ്പൊ രാജുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാ? 3. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.